പ്രൈസലോഡ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ സ്നേഹ വന്ദനത്തെ പ്രഭാതത്തിൽ അറിയിക്കുന്നു കഴിഞ്ഞ ഒരു ചില ദിവസങ്ങളായി മലയാളി പെന്തക്കോസ് യൂത്ത് ഫ്രണ്ട്സ് എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന വിഷയം ഫിലിപ്പിയൻസ് അപ്പോസ്തോലിനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ രണ്ടാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം കഴിഞ്ഞ ദിവസ ചില ദിവസങ്ങളായി നമ്മുടെ ഗ്രൂപ്പിൽ ഈ ചിന്തകൾക്ക് ആധാരമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽക്കാലവും ദൈവ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച കൃപയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു അതിനുവേണ്ടി എന്നെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച എല്ലാവിധമായ അഡ്മിൻസിനോടും മലയാളി ഫെന്തികോസ് യൂത്ത് ഫ്രണ്ട്സിന്റെ എല്ലാ അഡ്മിൻസിനോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപായി എന്നെയും പ്രിയപ്പെട്ട ബാംഗ്ലൂരിലുള്ള ജസ്റ്റിൻ കോശി എന്ന് അറിയപ്പെടുന്ന പ്രിയ കർത്താവിന്റെ ദാസനും ഞങ്ങൾ ഇരു ഇരുവർക്കും ഇതിന്റെ മോഡറേറ്റേഴ്സായി പ്രവർത്തിക്കുവാനും ഈ ഗ്രൂപ്പ് നൽകിയ എല്ലാ സ്നേഹത്തിനും ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദിയെ തരണത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ മെസ്സേജിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്നത്തെ എന്റെ മെസ്സേജിന്റെ ആധാരമായി നമ്മൾ ഓൾറെഡി വിഷയം പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അപ്പോസ്തോളനായ പൗലോസ് പിലിപ്പിയലെ സഭയ്ക്കെഴുതിയ ഈ ലേഖനത്തിൽ നിന്നും നമ്മളോട് പറയുന്ന ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ദൂത് സഭയ്ക്ക് പോസ്തുനായ പൗലോസ് കൈമാറുകയാണ് എന്ന് വെച്ചാൽ അതിൽ നിന്നും അല്പ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാവത്തിലെ നമ്മുടെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുവേഷുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു യു വിച്ച് ഇൻ ജീസസ് ക്രൈസ്റ്റ് കർത്താവിൽ ഉണ്ടായിരുന്ന ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരണത്തിൽ നമ്മുടെ കേ നമ്മുടെ ബാക്കിയുള്ള കേൾവിലേക്ക് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എ ഡി അറുപത്തിയൊന്നിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ഫിലിപ്പിയയിലുള്ള ലേഖനം കാരാഗ്രഹ ലേഖനത്തിൽ കാരാഗ്രഹത്തിൽ വെച്ചാണ് അപ്പോസുനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് നാല് ലേഖനങ്ങളാണ് പോസ്റ്റലായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയത് എന്ന് ഏർ അനുമാനിക്കപ്പെടുന്നു എഫേസ്യ ലേഖനം ഫിലിപ്പിയ ലേഖനം കൊലോസിയ ലേഖനം ഫിലമോൻ ഈ നാല് ലേഖനങ്ങളാണ് കാരാഗ്രഹത്തിൽ വെച്ച് താൻ ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിച്ച് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതപ്പെട്ട ഈ കാരാഗ്രഹ ലേഖനങ്ങളായിട്ട് കരുതപ്പെടുന്നത് അല്ലെ അനുമാനിക്കപ്പെടുന്നത് അതിലൊന്നായിട്ടുള്ള ഈ പിലിപ്പിയ ലേഖനത്തിൽ നിന്നും ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഈ നാല് അധ്യായങ്ങൾ അറിയപ്പെടുന്ന നാല് അധ്യായങ്ങൾ അടങ്ങുന്ന ഈ ഫിലിപ്പിയ ലേഖനത്തിലെ നാല് അധ്യായത്തിലും നാല് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോസ്തോലനായ പൗലോസ് സഭയ്ക്ക് കൈമാറുന്നത് അതിൻ്റെ ഒന്നാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സഹിക്കും ക്രിസ്തുവിൽ കൂടി ജീവിക്കുന്നതിന് വേണ്ടി ഒരു ആഹ്വാനം നൽകിയാണ് അപ്പോസ്തോലനായ പൗലോസ് ക്രിസ്തുവിൽ ധൈര്യത്തോടെ ജീവിക്കുക ലീവ് ബോഡ്ലി ഇൻ ക്രൈസ്റ്റ് അതാണ് പിലിപ്പ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു എനിക്ക് ജീവിക്കുന്നതും ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ക്രിസ്തുവിൽ കൂടി ജീവിക്കുവാൻ നമ്മളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ പൗലോസ് അപ്പോസ്തോലെ ഓർപ്പിക്കുകയാണ് വെല്ലുവിളികൾ അനേകം വെല്ലുവിളികളും അനേക കഷ്ടതകളും നിറഞ്ഞ ഈ ലോകത്തിൽ നാം കൂടി ജീവിക്കുവാൻ അപ്പോസ്തോലായ പൗലോസ് സഭയെ ഈ ലേഖനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എതിരാളികളെ പേടിക്കാതെ നമ്മുടെ മുമ്പിലുള്ള കഷ്ടങ്ങളെ പേടിക്കാതെ ക്രിസ്തുവിൽ ധൈര്യമായി മുന്നോട്ട് ജീവിക്കുവാൻ ലീവ് ബോൾഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവിൽ കൂടി ജീവിക്കുവാനായിട്ട് കർത്താവിന്റെ പ്രിയദാസൻ നമുക്ക് ഈ ഒന്നാമത്തെ ഈ നാല് അധ്യായങ്ങൾ അടങ്ങിയ ഒന്നാം അധ്യായത്തിൽ കൂടി കർത്താവിന്റെ ദാസൻ സഭയെ ഉദ്ബോധിപ്പിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിലാണല്ലോ നമ്മളുടെ ചിന്താവിഷയമായിട്ടിരിക്കുന്ന ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് അറിയപ്പെടുന്നത് ഈ രണ്ടാമത്തെ ഇതില്ലാത്ത നമ്മൾ പറയുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൽ താഴ്മയോടുകൂടി ജീവിക്കുവാനായിട്ട് സഭയെ കർത്താവിന്റെ ദാസൻ ഉദ്ബോധിപ്പിക്കുവാണ് അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരു അഞ്ചാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും എന്നാണ് ആ ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ടിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടും നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ ലേഖനം മൂന്നാം അധ്യായത്തിൽ എടുക്കുകയാണെങ്കിൽ ലീവ് പർപ്പസ്ഫുളി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒരു ഉദ്ദേശ കൂടി ജീവിക്കുവാനായിട്ട് സഭയെ ലേഖനത്തിൽ അപ്പോസ്തലായ പൗലോസ് ഉദ്ബോധിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒരു ഉദ്ദേശത്തോടു കൂടി ജീവിക്കുവാനായിട്ട് അതിനാധാരമായിട്ട് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതും മറന്നു മുമ്പിൽ ഉള്ളതിനെ കൊണ്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലായി ഞാൻ വിരുതിലേക്ക് ഓടുന്നു ഒരു ഉദ്ദേശം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയും ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു എയിം ഉണ്ടായിരിക്കണം അൾട്ടിമേറ്റ് ആയിട്ട് ഒരു എയിം ഉണ്ടായിരിക്കണമെന്ന് അപ്പോസ്തോലായ പൗലോസ് ഈ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് ലീവ് പർപ്പസ് ഫുള്ളി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ചുമ്മാതെ ജീവിക്കുവാനായിട്ടല്ല ചുമ്മാതെ നമ്മുടെ ആയുസ് തീർക്കുവാൻ വേണ്ടിയല്ല അവിടെ നമ്മൾ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി സഭയെ മുൻപോട്ട് നയിക്കുവാനായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ പ്രിയ അപ്പോസോലായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു അതാണ് പറയുന്നത് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതെല്ലാം ഞാൻ മറന്നുകൊണ്ട് ഹലിയ എൻ്റെ പിൻപിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മറന്നുകൊണ്ട് മുമ്പിലുള്ള എൻ്റെ ഒരു വിരുതിലേക്കുള്ള ലാക്കിലേക്ക് ആ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു നാലാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുകീൻ എപ്പോഴും ക്രിസ്തുവിൽ വീണ്ടും സന്തോഷിക്കുന്ന് പറയപ്പെടുന്ന അപ്പോസ്തോലായ പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കാണിക്കും കാണിക്കുവാനായിട്ട് സാധിക്കും ലീവ് ജോയ്ഫുള്ളി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും ഒരു ക്രിസ്ത്യാനി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയപ്പെടുമ്പോൾ ഒന്നാം അധ്യായം രണ്ടാം അധ്യായം മൂന്നാം അധ്യായം നാലാം അധ്യായം ഈ നാല് അടങ്ങുന്ന ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോസ്തോൽനായ പൗലോസ് എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു എൻ്റെ പ്രിയ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവിന് വേണ്ടി ക്രിസ്തുവിൽ ധൈര്യത്തോടെ ജീവിക്കുവാൻ ലീവ് ബോഡ്ലി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ കൂടി ജീവിക്കുവാൻ ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തോലായ പൗലോസ് ഓർപ്പിക്കുന്നു രണ്ടാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നു ക്രിസ്തുവിൽ താഴ്മയോടുകൂടി ജീവിക്കുവാൻ ലീവ് ഹംപ്ലി ഇൻ ക്രൈസ്റ്റ് മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു ലീവ് പർപ്പസ് ഫുള്ളി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുക നാലാമധ്യായത്തിൽ എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കു ലീവ് ജോയ്ഫുള്ളി ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിലെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി നയിക്കുവാനായിട്ട് അപ്പോസ്തോലായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു നമ്മുടെ തിരിച്ച് നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം അപ്പോ സ്വനായ പൗലോസ് ഗല ഫിലിപ്പിയൽക്ക് എഴുതിയ രണ്ടാം ലേ രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്താണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം ക്രിസ്തുവേശുവിൻ്റെ ഭാവം എന്തായിരുന്നു എന്ന് ഒരല്പഭാഗം നാം ചിന്തിക്കുവാനായിട്ട് നാം പോവുകയാണ് ഈ കുറിവാക്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ ക്രിസ്തുവേശു നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃക അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ ഒരു ഭാവം ക്രിസ്തുവേശുവിന്റെ ഒരു മനസ്സ് ദൈവത്തിന്റെ ഒരു സ്വഭാവം ഇതൊക്കെ അടങ്ങുന്ന ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ ാണ് അതിനായിട്ട് പത്രോസ് എഴുതിയ തന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ഈ കുറിവാക്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തിലേക്ക് നാം പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനുശേഷം നമ്മൾ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരും അതിനാധാരമായിട്ട് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യഭാഗത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും അതിങ്ങനെ പറയുന്നു അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽ ചുവടുകൾ പിന്തിടുക ഒരു മാതൃക വെച്ചേച്ചും പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തിമൂന്നാം വാക്യം തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്ര ചെയ്തത് ഇരുപത്തിനാലാം വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു ഈ ഭാഗത്തിൽ പോസ്തോലായ പൗലോ പോസ്റ്റോലിനായ പത്രോസ് കർത്താവിന്റെ കൂടെ നടന്ന കർത്താവിന്റെ കൂടെ മൂന്നര വർഷക്കാലം തന്റെ പരസ്യ ജീവിതത്തിൽ നടന്ന് അവന്റെ കൂടെ എല്ലാം കണ്ടു പഠിച്ചവനായ പത്രോസ് കർത്താവിംഗിൽ നിന്ന് കണ്ട് സകലതും പഠിച്ച് പത്രോസ് ഇങ്ങനെ പറയുകയാണ് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവനുക്ക് കാൽ പിന്തുടരുവാൻ തക്കവണ്ണം ഒരു മാതൃകയും വെച്ചിട്ടു പോയിരിക്കുന്നു ഇരുപത്തി വാക്യത്തിൽ ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയെ പറ്റി പറയുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവത്തിന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മനസ്സിനെ അവിടെ കാണിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ മനസ്സിനെ അവിടെ കാണിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ അവിടെ കാണിക്കുന്നു തന്നെ അതിങ്ങനെയാണ് വായിക്കുന്നത് തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കിൽ കാര്യം അത്രേ അവൻ ചെയ്തത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഈ സ്വഭാവം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കുറിക്കുമ്പോൾ അത് നാം ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മറക്കുവാൻ സാധിക്കത്തില്ല യേശുയാവിന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായത്തിൽ കാണുന്നു ക്രിസ്തുവിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായി യശുയാവ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് റക്കുവാൻ കൊണ്ടുപോകുന്ന ഒരാടിനെ പോലെ അവൻ മിണ്ടാതെയിരുന്നു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ക്രിസ്തു നമ്മളെ നേടുവാൻ വേണ്ടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും നേടുവാൻ വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതാണ് പോസ്തോലായ പത്രോസ് ഇവിടെ വീണ്ടും കോട്ടി ചെയ്തിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ ശകാരിച്ചിട്ടും പകാരം ശകാരിക്കാതെയും അനവധിയായിട്ടുള്ള ആളുകൾ തന്നെ ശകാരിച്ചിട്ടും തന്നെ ദേഷ്യപ്പെടുത്തിയിട്ടും തന്നെ പ്രവോക്ക് ചെയ്തിട്ടും തന്നെ ഉപദ്രവിച്ചിട്ടും അവരോടൊക്കെയും അതിന് തിരിച്ചു പകരമൊന്നും ചെയ്യാതെയും തൻ്റെ കഷ്ടം അനുഭവിച്ച് തന്നിൽ ഏൽപ്പിച്ച കഷ്ടത എവിടെയോ ഞാൻ ഇങ്ങനെ വായിച്ചതായിട്ട് ഓർക്കുന്നു ജീവിക്കുവാൻ മരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുവാൻ വേണ്ടി ജനിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് തൻ്റെ ജനനത്തിന്റെ ഉദ്ദേശം പോലും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് മറുവിലയായി തന്റെ ജീവനെ അർപ്പിച്ച് അനേകരെ പാപത്തിങ്കിൽ നിന്ന് നേടിയെടുക്കുക ക്രിസ്തു യേശുവിൽ നമ്മളെ ഓരോരുത്തരെയും ജയാളികളാക്കി തീർക്കുക എന്നുള്ള ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് ക്രിസ്തുവിന്റെ ജഡാവതാരം നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായിരിക്കുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തിൽ കാണുന്ന അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തുവെന്ന് അപ്പോ സ്വ കർത്താവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ പറയുമ്പോഴും നമുക്കൊരു ബോധ്യമുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു തന്നെ ശകാരിച്ചവരോടും പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ടും അതിനെ മറുത്ത് ഒന്നും പറയാതെയും ഒരു ഭീഷണി പോലും പറയാതെയും ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് തന്നെ ഫരമേൽപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി അവന്റെ അടി നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു ഈ ഭാഗത്തിൽ ജസ്റ്റ് കർത്താവിന്റെ ചിലക്ക മാതൃകൾ നമ്മൾക്ക് വേണ്ടി ദൈവം കാണിച്ചു തന്ന മാതൃകയാണ് ഈ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യത്തിൽ അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ട അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക വെച്ചിച്ചു പോയിരിക്കുന്നു നല്ല ഒരു മാതൃക കാണിച്ചു വെച്ചിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലിരുന്ന് വസിക്കുന്നത് നല്ല ഒരു മാതൃക താൻ ജീവിച്ച കാലം അത്രയും മുപ്പത്തിമൂന്നര തിരുവയസ് ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നല്ല എല്ലാറ്റം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ രഹസ്യ ജീവിതത്തിൽ തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ എല്ലാ ജീവിതത്തിലും നല്ല ഒരു മാതൃക കാണിച്ചു വെച്ചിട്ടാണ് താൻ പോയിരിക്കുന്നത് അതുകൊണ്ടല്ലേ അപ്പോസ്തോലിനായ പത്രോസിന് ഇത്രത്തോളം പറയുവാൻ സാധിക്കണമെങ്കിൽ തന്റെ കൂടെ നടന്ന താൻ ഏറ്റവും സ്നേഹിച്ച പത്രോസ് അതുപോലെ യോഹന്നാൻ ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനായിട്ടും ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു അനു അനുഗമിക്കുവാൻ പറ്റുന്ന ഇല്ലെങ്കിൽ പിന്തുടരുവാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്താണ് ആ മാതൃക ഹലുവിയ പത്രോസിന് ഇത് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും തന്നെ ഒറ്റ കൊടുത്ത അല്ലെങ്കിൽ തന്നെ ഒറ്റ കൊടുത്ത യൂത തന്നെ ഒറ്റ കൊടുത്ത യൂതയ്ക്ക് പോലും അവന് ലഭിക്കാത്തക്കാൾ മഹൽത്തരമായിട്ടുള്ള സ്ഥാനം പത്രോസിന്റെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ എല്ലാ ഉപേക്ഷിച്ച് വലയും വള്ളവും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി പിന്തുടരുന്ന ഈ പത്രോസ് ഒരിക്കൽ ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായി അപ്പോൾ ദൈവം പറഞ്ഞതിനെ ഓർത്ത് ിയ അവൻ ദുഃഖിച്ച് അത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നവനായ പത്രോസിന് ഇത്ര ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കണമെങ്കിൽ അതെങ്ങനെ സാധിക്കും മത്തായുടെ സുവിശേഷത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ മത്തായുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ നാലാം അധ്യായത്തിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യത്തിൽ അപ്പോസൊല്ലായ പത്രോസിനെ ദൈവം കർത്താവായി യേശുക്രിസ്തു കാണുന്ന ആ രംഗത്തേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും മീൻ പിടിക്കുന്ന പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കണ്ടിട്ട് കർത്താവായി യേശു ക്രിസ്തു പട പറയുകയാണ് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പോസ്തോല പ്രവൃത്തി എന്ന ആ പുസ്തകം ആരംഭിക്കുന്നത് പത്രോസിന്റെ പല കാര്യങ്ങൾ കൊണ്ടാണ് അപ്പൊ അവർ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാദ്യമായി ആ നൂറ്റി ഇരുപത് പേരുടെ മേൽ ആ ഇറങ്ങി വന്ന സമയത്തും പത്രോസും ആ നൂറ്റി ഇരുപത് കൂട്ടത്തിലുണ്ടായിരുന്നു ഇത്രയും ശക്തനായ ഒരു ദൈവത്തിന്റെ വക്താവായി ദൈവത്തിന്റെ ഒരു ശിഷ്യനായി പത്രോസിനെ ദൈവം തീർത്തുവെങ്കിൽ തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ കഷ്ടപ്പാടുകൾ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വൈതരണികൾ ഈ ഭാഗങ്ങളിലൊക്കെയും അപ്പോസ്തോലായ പത്രോസിന് ഒരു മാതൃക കർത്താവ് കാണിച്ചു വെച്ചിരുന്നു അതേ മാതൃകയാണ് ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മൾക്ക് പിന്തുടരുവാനായിട്ട് നമ്മുടെ കർത്താവായ വാഴ വനായി യേശു ക്രിസ്തു മാതൃക കാണിച്ചു തന്നു പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഒരു പട്ടുമെത്തയുടെ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം കഷ്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു പൂർണതയുടെയും ജീവിതമാണ് ക്രിസ്തു നമ്മൾക്ക് ജയാളിയായി ജീവിക്കുവാൻ ക്രിസ്തുവേശുവിൽ നമ്മൾക്ക് ജയാളിയായിട്ട് ജീവിക്കുവാൻ ഒരു മാതൃകയാണ് കർത്താവായി യേശു ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നത് അതിനായിട്ടല്ലോ നിങ്ങളെ ക്രിസ്തുവും വിളിച്ചിരിക്കുന്നത് അതിനായിട്ടല്ലോ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് ഈ കഷ്ടം അനുഭവിച്ചും അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം ഒരു നല്ല മാതൃകയും കാണിച്ചു തന്നിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു നമ്മളോട് കാണിക്കുന്നത് ഈ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ തന്നെ പത്രോസിന് ഇത്ര ശക്തമായി പറയുവാൻ സാധിക്കുമെങ്കിൽ അപ്പോസ്തോൽനായ പത്രോസിനെ ഇത്രയും ബോൾഡാക്കി തീർത്തത് കർത്താവിന്റെ കൂടെ നടന്ന ആ മൂന്നര വർഷക്കാലം അവനിൽ നിന്നും കണ്ടും അവനോട് കേട്ടും അവനിൽ ചിന്തിച്ചും സകലതും ക്രിസ്തു കാണിച്ചു വെച്ച ഒരു നല്ല മാതൃക പിന്തുടർന്നതിലൂടെയാണ് തിരിച്ചു വരാം നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം ഞാൻ ജസ്റ്റ് ഈ കർത്താവ് കാണിച്ച ഒരു മാതൃക പത്രോസിൽ കൂടി ദൈവം കാണിച്ച് എഴുതി ചേർത്ത് സഭയ്ക്ക് തന്ന ആലോചന ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ മടങ്ങി വരാം നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്താണ് ഉണ്ടായിരുന്ന ഭാവം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പകൽക്കാലം എനിക്ക് പറയുവാനായിട്ട് സാധിക്കും ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഭാവമായിരുന്നു തൻ്റെ താഴ്മ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ താഴ്മ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാവമായിട്ട് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ കർത്താവിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള താഴ്മകളെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു അഞ്ച് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ തന്റെ താഴ്മ ശ്രദ്ധേയമാണ് യഷയാവിൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ വളരെ ശക്തമായിട്ട് ക്രിസ്തുവിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യശയാാവ് എഴുതി വെച്ചിരിക്കുന്നു ക്രിസ്തു ജനിക്കുന്നതിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യശിയാവ് എഴുതി വെച്ചിരുന്നു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ അവന്റെ താഴ്മ ശ്രദ്ധേയമാണ് രണ്ട് ലോകത്തെ ദൈവം ജയിച്ച രീതിയിൽ തൻ്റെ താഴ്മ അവിടെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതും യേശുയാവിന്റെ പുസ്തകം അമ്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് ശക്തമായിട്ട് അവിടെ കാണുവാൻ കാണിക്കും കാണുവാൻ സാധിക്കും ദൈവം കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയി ഒരു സ്ഥാനമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ താഴ്മ ധരിച്ചവനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്തായിയുടെ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ താൻ ഒരു സ്ഥാനമോ ഒരു പ്രശസ്തിയോ ആഗ്രഹിക്കാതെ താഴ്മ ധരിച്ചവനായ ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും നാലാമതായിട്ട് ധനപരമായി ഒരു താഴ്ചയിലും നമ്മുടെ ദൈവം അവിടെ കാണുവാനായിട്ട് സാധിക്കും മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അവനുള്ള സകലത്തും അവൻ എല്ലാം ത്യജിച്ചുകൊണ്ടും ഒരു ധനവും ഒരു മാനവും ഇല്ലാതെ താഴ്മ ധരിച്ചവനായ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യം രാജ്യത്വത്തിലും തൻ്റെ താഴ്മ ധരിച്ചവനായ ക്രിസ്തു ആ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് പകൽക്കാലം അല്പസമയം ഞാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യമാണ് രാജാവായിരുന്ന കർത്താവ് കർത്താവ് രാജത്വ രാജത്വത്തിൽ ഉള്ളവനായ കർത്താവ് യഹൂദന്മാരുടെ രാജാവായിരുന്ന നമ്മുടെ കർത്താവ് അവൻ തൻ്റെ താഴ്മ തൻ്റെ ശിഷ്യന്മാരിൽ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഈ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമ്മുടെ കുരുവാക്യമായിരിക്കുമ്പോൾ തന്നെ ഈ ഭാഗം കർത്താവിന്റെ രാജ്യത്വത്തിന്റെ താഴ്മയെക്കുറിച്ച് അല്പഭാഗം നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ ആറാമത്തെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ദൂതന്മാരുടെ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ കർത്താവ് കർത്താവ് സാറാഫുകളുടെ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായിട്ടുള്ള കർത്താവ് സകല സ്വർഗീയ മഹിമകളെയും വിട്ട് ഈ ിൽ ഇറങ്ങി വന്ന് ഒരു ദാസനെ പോലെ ജീവിച്ചത് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ നേടേണ്ടതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപം തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരമായി അവർ യാഗമായി തീർന്നു പഴയ നിയമത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ദേവാലയത്തിൽ കടന്നിയെന്ന് ഓരോ വ്യക്തികളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ആടിനെയോ മാടിനെയോ പ്രക്ഷി പക്ഷി മൃഗാദികളെയോ ബലിയർപ്പിച്ച് ആ ആ ബലിയിൽ കൂടി മനുഷ്യന് പാപം മോദിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജഡ ഈ ഈ ഈ മാടിൻ്റെയോ ആടിന്റെയോ കാളകളുടെയോ അല്ലെങ്കിൽ പക്ഷികളുടെയോ രക്തം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമാകെയില്ല എന്ന് കണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് നമ്മളെ ഓരോരുത്തരെയും നേടുവാൻ എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയ സകല ശാപങ്ങളെയും നീക്കുവാൻ സകല രോഗങ്ങളെയും മാറ്റുവാൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവായി യേശു ക്രിസ്തു രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നു എന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ സകല മഹിമകളും സ്വർഗത്തിലുണ്ടായിരുന്ന തൻ്റെ സകല മഹിമകളും വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മെ സ്നേഹിച്ച് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് അവന് വൗലോ എഴുതിയിരിക്കുകയാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു ക്രിസ്തുവിലുള്ള ആ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ ആറാം വാക്യം അവൻ ദൈവ രൂപത്തിലിരിക്കെ അവൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ രൂപത്തിലിരിക്കെ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം വിടാതെ ആ സമത്വം ആ ബോണ്ടേജ് അത് മുറുക പിടിച്ചുകൊണ്ട് ദൈവം ദാസരൂപമെടുത്തു അവൻ ദാസരൂപമെടുത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യരൂപത്തിലായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ള അനുസരണമുള്ളവനായി തീർന്നു പിതാവാം ദൈവത്തിന്റെ കാര്യങ്ങൾ ഓരോന്നും അനുസരിക്കുന്ന ഒരു നല്ല പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പിതാവിനോട് ഏകത്വം പ്രാപിച്ചുകൊണ്ട് പിതാവിനോടുള്ള സമത്വം വിടാതെ തന്നെ ആ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൾവറി ക്രൂശിൽ യാഗമായി തീർന്നു അനുസരണമുള്ളവനായി തിന്നി എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം അവിടെ കിടക്കുന്നത് ക്രൂശിലെ മരണത്തോളം തന്നെ മരണത്തോളം എന്ന് പറയുമ്പോൾ തന്നെ ക്രൂശിലെ മരണത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തു അനുസരണമുള്ളവനായിട്ട് തീരുകയാണ് ഈ ദാസരൂപം എന്തിനു വേണ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തു എടുത്തത് ഈ ദാസരൂപം എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബൈബിൾ മൂല ഭാഷയായ ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് ഡുലോസ് എന്ന പദമാണ് ഡുലോസ് എന്ന വാക്കിന്റെ അർത്ഥം അടിമയെന്നാണ് അടിമ എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഒന്നാം നൂറ്റാണ്ടിൽ റോമ ഗവൺമെന്റിന്റെ പരിധിയിൽ അനേകം അടിമകൾ ഉണ്ടായിരുന്നു അവർക്ക് യാതൊരു അവകാശവുമില്ല അടിമകളായിട്ടുള്ളവർക്ക് യാതൊരു അവകാശവുമില്ല അവർക്ക് യാതൊരു പരാതിയുമില്ല അവർക്ക് യാതൊരു ജീവിതത്തിൽ യാതൊരു ഒരു ലക്ഷ്യ ബോധങ്ങളുമില്ല പക്ഷേ തൻ്റെ യജമാനൻ തന്നെ വിലയ്ക്കു മേടിച്ച യജമാനന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഈ അടിമയായിട്ടുള്ള വ്യക്തിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ദാസരൂപം എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് നോട്ട് എ സെർവൻറ്റ് കർത്താവിനെ ഒരു ദാസനായിട്ട് മാത്രമല്ല ഗ്രീക്ക് മൂലഭാഷയിൽ അവിടെ ചിത്രീകരിക്കുന്നത് ഡുലോസ് എന്ന പദത്തോടുകൂടി അവൻ ഒരു അടിമയായിരുന്നു പിതാവിന്റെ ഒരു അടിമയായി തന്റെ പിതാവ് വിലക്ക് മേടിച്ച ഒരു അടിമയെ എങ്ങനെയാണോ അവൻ ആക്കി അവന്റെ വാക്കിന് വില കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു പരാതിയും കൂടാതെ ഒരു അവകാശവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും അത് ഒന്നും പറയാതെ മറുത്തു പറയാതെ നമ്മൾക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരം വേണ്ടിയാണ് നമ്മുടെ കർത്താവായി യേശു രൂപമെടുത്തു എന്ന് അവിടെ പറയുന്നത് അത് വളരെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കാണാവുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം താൻ ദാസ ദാസനായി തൻ്റെ ശിഷ്യന്മാരെ സെർവ് ചെയ്യുന്നതായിട്ടുള്ള ഭാഗം താൻ ഗുരുവായിട്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് താൻ സെർവ് ചെയ്ത രീതി അവൻ കാണിച്ചു വെച്ചേക്കുന്ന ഒരു നല്ല മാതൃകയാണ് നമുക്ക് പിന്തുടരുവാൻ പറ്റുന്ന ഒരു മാതൃകയാണ് അത് മത്ത യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ആ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് താഴോട്ടുള്ള വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗ്യമാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിക്ക് മുമ്പായിട്ട് താൻ ശിഷ്യന്മാര് മുന്തിച്ച് തൻ്റെ അന്ത്യത്താഴ ശുശ്രൂഷ വേളയിൽ താൻ അത്താഴത്തിന് ഇരിക്കുമ്പോൾ തന്നെ താൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴിവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി കാണിച്ചു വെച്ചിരിക്കുന്ന നല്ലൊരു മാതൃക നമുക്ക് വ്യക്തമായി പിന്തുടരുവാൻ പറ്റുന്ന ഒരു നല്ല മാതൃക കാണിച്ചു വെച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് താൻ ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ദാസനായി ദാസരൂപം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ തൻ്റെ മുപ്പത്തിമൂന്നര തിരുവയസ് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയായ മൂന്നര വയസ്സിന്റെ മൂന്നര മൂന്നര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സുവരെ താൻ ലോകത്തിൽ ജീവിച്ചു അതിനുശേഷമുള്ള മുപ്പത്തി മൂന്നര തിരുവയസിന്റെ അവസാന മൂന്നര വർഷക്കാലം തന്റെ പരസ്യ ശുശ്രൂഷ വേലയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുന്ന ആ ഭാഗത്ത് അവൻ കാണിച്ചു വെച്ച ഒരു നല്ലൊരു മാതൃകയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ അത് വളരെ വ്യക്തവും ശക്തവുമായി തൻ്റെ പതിമൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം മുതൽ ഏഴാം വാക്യം വരെ അവിടെ ശക്തമായി എഴുതിയിരിക്കുകയാണ് അത്താഴം കഴിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രമെല്ലാം ഊരി ഊരിവെച്ചിട്ട് ഒരു തുവർത്തെടുത്ത് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് തൻ്റെ ശിഷ്യൻ അരുമ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് തുടങ്ങി എത്ര നല്ലൊരു മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നെ പോകുന്നത് ഒരു ദാസനെ പോലെ ആയി തീർന്നത് ആർക്കു വേണ്ടി എനിക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ടല്ലേ അപ്പോസ് ഫിലിപ്പിയ ലേഖനൻ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറയുന്നത് അവൻ അവൻ ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് അവിടെ എന്നെ ചിന്തിപ്പിച്ച നാല് പോയിന്റുകൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഈ വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ അപ്പോൾ നമ്മുടെ കുരുവാക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിനെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഒന്ന് കർത്താവായി യേശു ക്രിസ്തു ദാസരൂപമെടുത്തു രണ്ട് അവൻ മനുഷ്യനായി പിറന്നു വീണു മൂന്ന് സ്വയമേ അവൻ താഴ്ത്തുവാനായിട്ട് തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് തീർന്നു നാല് മരണത്തോളം എന്ന് പറയുമ്പോൾ തന്നെ ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിൻ്റെ അടുത്ത അനുസരണമുള്ള ഒരു നല്ല പുത്രനായി തീർന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മളുടെ ഓരോരുത്തരുടെയും മനോഭാവം ഈ നാളുകളിൽ ചേഞ്ചാകേണ്ട സമയമായി പ്രത്യേകിച്ച് മലയാളി പെന്തുക്കോസ് യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ ഗ്രൂപ്പിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തുക്കോസ് സഹോദരങ്ങളോട് എനിക്കിന്ന് പകൽക്കാലം എനിക്ക് ഉദ്ബോധിപ്പിക്കുവാനായിട്ടുള്ളത് എനിക്ക് പറയുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി ലോകത്തിന്റെ ഓരോ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും തന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ലോകത്തിന്റെ കാലാവസ്ഥകളിൽ പോലും വ്യത്യാസവും വന്ന് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വാർത്തകളും എടുത്തു കാണുമ്പോൾ തന്നെ അമേരിക്കയുടെ പല ഭാഗത്തും അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യ നാടുകളുടെ പല പല സ്റ്റേറ്റുകളിലും കാലാവസ്ഥകൾ മാറി ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ കൊടുങ്കാറ്റുകളും ഒക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ പല സംഭവങ്ങളും വിളിച്ചു കാണിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മേഘങ്ങളിൽ വരുവാൻ സമയമായി സഭയെടുക്കപ്പെടുവാൻ സമയമായി ഈ സമയത്ത് സഭയോട് എനിക്ക് സഭയാ വ്യക്തി ജീവിതങ്ങളോട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനായിട്ട് അല്ലെങ്കിൽ എനിക്കുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഓരോരുത്തരിലും ഈ നാളുകളിൽ ഉണ്ടായിരിക്കേണ്ട സമയം അവിടുന്ന് അതിക്രമിച്ചിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പൗലോ സപ്പോസ് മറ്റൊരു ലേഖനത്തിൽ എഴുതുന്നു ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ദൈവം അവനവന് നൽകിയ കൃപക്കൊത്തവണ്ണം വിശ്വാസത്തിൽ നാം ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണിത് നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഭാവത്തിന് നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവായി യേശു ക്രിസ്തുവിൽ ജയാളികളായി ജീവിക്കുവാൻ എൻ്റെ പ്രിയ കേൾവിക്കാരെ ഇന്ന് പകൽക്കാലം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ക്രിസ്തു നല്ലൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് പിന്തുടരുവാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നത് അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു അടിമയെ പോലെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി സകലതും ഏൽപ്പിച്ചു തന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തെ തുള്ളി ചോര പോലും നമുക്ക് വേണ്ടി ഊറ്റി തന്നത് നമ്മുടെ രോഗത്തിനു വേണ്ടി നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ശാപങ്ങളെ നീക്കുവാൻ നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ ും രക്ഷയില്ല രക്ഷിക്കപ്പെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽകാലം പറയുവാൻ സാധിക്കുമെങ്കിൽ പൗലോസിനോട് കൂടെയിരുന്ന ദൈവം പത്രോസിനോടും തിമത്തിയോസിനോടും തന്റെ ശിഷ്യന്മാരോടും കൂടെയിരുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ഈ കർത്താവായി യേശു ക്രിസ്തുവിന്റെ താഴ്മ എന്ന ഭാവത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുക സർവശക്തനായി ദൈവം എന്നെയും ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ താഴ്മയെന്ന ഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ അതാണ് കർത്താവ് കാണിച്ചു തന്ന മാതൃക സകലത്തിലും അവൻ താഴ്മയുള്ളവനായി തൻ്റെ കാഴ്ചപ്പാടിൽ താൻ്റെ താഴ്മ അവിടെ ശ്രദ്ധേയമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലോകത്തെ താൻ ജയിച്ച രീതികളിൽ തന്നെ ശകാരിച്ചിട്ടും തിരിച്ച് ശകാരിക്കാതെ നമ്മെ തന്നെ ഉപദ്രവിച്ചിട്ടും തിരിച്ചുപദ്രവിക്കാതെ തൻ്റെ പുറം ഉഴവു ചാലുകൾ പോലെ കീറി കണ്ടാൽ ആളറിയാത്ത രീതിയിൽ താൻ ആയി തീർന്നപ്പോഴും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവനായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും നേടുവാൻ വേണ്ടി താം അനുഭവിച്ച നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ആ മാതൃക പിന്തുടരുവാൻ സർവശക്തനായ യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം നിങ്ങളെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള ഒരു ആത്മീയ വാഞ്ചിയോടുകൂടി ഒരു ആത്മീയ ഉദ്ദേ ആത്മീയ ഉദ്ബോധത്തോടുകൂടി ഇന്നത്തെ പകൽക്കാലം എന്റെ ഈ ചെറിയ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു തിരിച്ചു നമ്മുടെ കുരുവാക്യത്തിലേക്ക് മടങ്ങി വരാം പെരുപ്പിയ ലേഖനം രണ്ടാമത്തെ ആയ അഞ്ചാം വാക്യം ക്രിസ്തു ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രോഗത്താൽ എന്തെങ്കിലും ഭാരത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കൊരു പറയുവാനായിട്ടുള്ള ഒരു ഒറ്റ കാര്യം നമുക്ക് വേണ്ടി നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ ശാപങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ പാപങ്ങളെ നീക്കുവാൻ അതിൽ നിന്നൊക്കെയും മുക്തി തരുവാൻ അതിനേക്കാൾ ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ഒരുക്കുവാൻ നമ്മുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാലും നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധത്തോടുകൂടി ഇന്ന് പകൽ കാലം ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ അതുകൊണ്ടാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം വളരെ സുനിശ്ചിതമായി വളരെ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ ജയാളികളായി ജീവിക്കുവാൻ ഇന്ന് പകൽ സർവശക്തനായ കർത്താവ് നിങ്ങളെ ഇടയാക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മറ്റൊരു തെരിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല ഒരു കാഴ്ചക്കോ ഒരു നേർച്ചയ്ക്കോ ഒന്നിനും നമ്മുടെ ദൈവത്തിങ്ക സ്നേഹത്തിൽ നിന്നും വിരിക്കുവാനായിട്ട് സാധിക്കുക മറ്റൊരുത്തരിലും രക്ഷയില്ല രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽ കാലം കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് ഇരുട്ടെ ആ നല്ല കർത്താവ് കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാൻ ഇടയായി തീരട്ടെ ആ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗസ്തം നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയുടെ വാചനത്തിൽ നിന്ന് പറയുവാൻ അടിയനെയും കർത്താവെ എന്നെ കേൾക്കുവാൻ കർത്താവെ തന്റെ ജനത്തെയും അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ഇന്ന് പകൽക്കാലം ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ന വ്യക്തികൾ ആ ചിന്തയിൽ ചിന്തിക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു കർത്താവെ കർത്താവെ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ഈ ജനങ്ങൾ കർത്താവ് എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ ഭാരത്തിലൂടെ ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ക്രിസ്തുവിൽ കർത്താവെ ഞാൻ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എല്ലാവിധമായ ആത്മീയ ഭൗതിക നന്മകളെ അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവിന്റെ ചോരയാൽ അവസാനത്തിൽ ുള്ളി ചോര പോലും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നത് കർത്താവെ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്നതൊക്കെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ രോഗികളെ സൗഖ്യമാക്കണമേ ശാപമുക്തി കർത്താവ് കൊടുക്കണമേ എല്ലാറ്റിലും ഉപരിയായി ദൈവ സ്നേഹത്തിൽ ദൈവ സന്തോഷത്തിൽ ദൈവത്തിന്റെ ഭാവത്തിൽ ജീവിക്കുവാൻ ക്രിസ്തുവിലുള്ള ഭാവത്തിൽ ജീവിക്കുവാൻ തന്റെ ജനത്തെ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു വരുന്ന ഒരു മാസക്കാലം ദൈവം നമ്മളെ ശക്തമായി വഴി നടത്തട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്